ഹായ്, ഞാൻ സുബിൻ വിയ. 15G 15Hന്റെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ടി ഡി എസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ടി ഡി എസിനെ കുറിച്ചാണ്. എന്താണ് ടി ഡി എസ്? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങളുടെ സ്രോതസ്സിൽ നിന്നും നിങ്ങൾക്കൊരു വരുമാനമുണ്ട്, ആ വരുമാനത്തിൽ നിന്നും പിടിക്കുന്ന ഒരു അഡ്വാൻസ് ടാക്സ് ആണ് ടി ഡി എസ് എന്ന് പറയുന്നത്. എന്താണ് ടി ഡി എസിന്റെ പർപ്പസ്? എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെ ടി ഡി എസ് കൊണ്ടുവന്നിരിക്കുന്നത്? വളരെ സിമ്പിൾ ആണ്. ഗവൺമെന്റിന്റെ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ടാക്സ് കളക്ഷൻ ആണ്. അപ്പോൾ ആരും ടാക്സ് അടയ്ക്കാതെ മിസ്സായി പോകരുതെന്ന് ഗവൺമെന്റ് ചിന്തിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഒരു ടി ഡി എസ് എന്നുള്ളൊരു സൂത്രപ്പടി, ഒരു കൺട്രോൾ കൊണ്ടുവന്നിരിക്കുന്നു. ഉദാഹരണത്തിന് ടി ഡി എസ് ഇല്ല എന്നിരിക്കട്ടെ, 10 ലക്ഷം രൂപ ശമ്പള വരുമാനമുള്ള ഒരു വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഏകദേശം 1,12,500, 1,12,500 രൂപ ടാക്സ് മാത്രമായിട്ട് വരും. അപ്പോൾ ഇദ്ദേഹം, ഈ ശമ്പള വരുമാനമുള്ള ഒരാൾ, സ്വമേധയാ റിട്ടേൺ ഫയൽ ചെയ്ത് ടാക്സ് അടയ്ക്കുമ്പോൾ മാത്രമാണ് ഗവൺമെന്റിന് ഈ നികുതി കിട്ടുന്നത്. അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റിന് ഈ ടാക്സ് ലഭിക്കുകയുമില്ല. അപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന, ഗവൺമെന്റ് ടാക്സ് കളക്ഷന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു കൺട്രോൾ മെക്കാനിസം ആണ് ടി ഡി എസ് എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഗവൺമെന്റിന് ടാക്സ് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിലുപരി ഇത് നേരത്തെ തന്നെ ഗവൺമെന്റിന് ലഭിക്കുന്നു. ഉദാഹരണത്തിന്, ഒരാൾ ടാക്സ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാണ് സെൽഫ് അസസ്മെന്റ് ടാക്സ് അടയ്ക്കുന്നത്. പക്ഷേ ടി ഡി എസ് ആകുമ്പോൾ ഇത് നേരത്തെ തന്നെ ഗവൺമെന്റിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ പർപ്പസ് ഓഫ് ടി ഡി എസ് എന്ന് പറയുന്നത് ടാക്സ് കളക്ഷൻ ഇൻക്രീസ് ചെയ്യുക, അത് മാത്രമല്ല നേരത്തെ തന്നെ ടാക്സ് അടപ്പിക്കുക. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ടി ഡി എസിന്റെ പർപ്പസ് ആയിട്ട് വരുന്നത്. ടി ഡി എസ് അല്ലാതെ ടി സി എസ് എന്ന മറ്റൊരു കൺട്രോൾ മെക്കാനിസം കൂടി റവന്യൂ കളക്ഷന്റെ ഭാഗമായിട്ടുണ്ട്. നമുക്ക് വീഡിയോയുടെ അവസാനം ടി സി എസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇതുപോലെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട്, പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരാളുടെ വരുമാനത്തിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യുക എന്നൊരു പർപ്പസിലാണ് ടി ഡി എസ് എന്നുള്ളൊരു പ്രൊവിഷൻ തുടങ്ങി വെച്ചത്. സെക്ഷൻ 192 മുതൽ സെക്ഷൻ 195 വരെയുള്ള ഇൻകം ടാക്സിന്റെ സെക്ഷനുകളിലാണ് ടി ഡി എസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ വരുമാനവുമായി ബന്ധപ്പെട്ടാണ് ടി ഡി എസ് വന്നിരുന്നെങ്കിലും ഇപ്പോൾ സെക്ഷൻ 194N, ക്യാഷ് വിഡ്രോവൽ എന്നിങ്ങനെയുള്ള ട്രാൻസാക്ഷനുകളിൽ പോലും, അതായത് വരുമാനമല്ലാത്ത ഒരു കാര്യത്തിൽ പോലും ടി ഡി എസ് അപ്ലിക്കബിലിറ്റി വരുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് എപ്പോഴാണ് ടി ഡി എസ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആവുക, ഏത് സെക്ഷൻ പ്രകാരമാണ്, എത്ര രൂപ ടി ഡി എസ് അടയ്ക്കേണ്ടതായിട്ട് വരും, എത്രത്തോളം ഒഴിവ് ആ സെക്ഷനുണ്ട്, ഓരോ സെക്ഷനും എത്രത്തോളം ഒഴിവുണ്ട് എന്ന് നമുക്ക് നോക്കാം. ടി ഡി എസിന്റെ സെക്ഷൻ തുടങ്ങുന്നത് തന്നെ സെക്ഷൻ 192-ലാണ്. 192 ടി ഡി എസ് ഓൺ സാലറി. ശമ്പള വരുമാനമുള്ള ഒരാളുടെ ടാക്സ് ലയബിലിറ്റി ഗവൺമെന്റിലേക്ക് പിടിച്ച് അടയ്ക്കേണ്ട ചുമതല അയാളുടെ എംപ്ലോയർക്കാണ്. അപ്പോൾ ഒരു ജീവനക്കാരനുമായി ബന്ധപ്പെട്ട, ഒരു എംപ്ലോയിയുമായി ബന്ധപ്പെട്ട എല്ലാ നികുതി ലയബിലിറ്റിയുടെയും ഉത്തരവാദിത്തം എംപ്ലോയർക്കാണ്. സെക്ഷൻ 192-ന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ശമ്പളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനം കൂടി എംപ്ലോയറിന്റെ അടുത്ത് ഡിക്ലെയർ ചെയ്യേണ്ട ലയബിലിറ്റി എംപ്ലോയീസിനുണ്ട്. അതുമാത്രമല്ല, ആ സോഴ്സ് ഓഫ് ഇൻകത്തിൽ ടി ഡി എസ് പിടിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ടി ഡി എസ് കൂടി പിടിക്കേണ്ട ലയബിലിറ്റി കൂടി എംപ്ലോയർക്കുണ്ട്. ഉദാഹരണത്തിന്, ശമ്പള വരുമാനമുള്ള ഒരാൾക്ക് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, അവിടെ ടി ഡി എസ് പിടിക്കുന്നില്ല. അപ്പോൾ എംപ്ലോയറുടെ അടുത്ത് ഈ ഇൻട്രസ്റ്റ് ഇൻകം കൂടി ഡിക്ലെയർ ചെയ്യേണ്ട ലയബിലിറ്റി, ബാധ്യത എംപ്ലോയീസിനുണ്ട്. അപ്പോൾ ടി ഡി എസ് പിടിക്കുമ്പോൾ ആ വരുമാനം കൂടി എംപ്ലോയർ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ശമ്പള വരുമാനമായതുകൊണ്ട് തന്നെ ഒരു സ്ലാബ് റേറ്റിലാണ് ടാക്സ് അപ്ലിക്കബിൾ ആവുക. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ഫിക്സഡ് പെർസെന്റേജ് ഓഫ് ടാക്സ് ഡിഡക്ഷൻ സെക്ഷൻ 192-ൽ ഇല്ല. മറ്റ് സെക്ഷനുകളിലൊക്കെ 10% അല്ലെങ്കിൽ 5%, 1% നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ സെക്ഷൻ 192-ൽ എത്രയാണോ അദ്ദേഹത്തിന്റെ ടാക്സ് ലയബിലിറ്റി വരുന്നത്, അത്രയും തുക ടാക്സ് ആയിട്ട് ഗവൺമെന്റിലേക്ക് പിടിച്ചടയ്ക്കുക. അവിടെ പ്രത്യേകിച്ചൊരു റേറ്റ് വരുന്നില്ല. അതുമാത്രമല്ല, ടാക്സ്, സെസ്, സർചാർജ് ഉൾപ്പെടെ എത്രയാണോ ടാക്സ് ലയബിലിറ്റി വരുന്നത് അത് മുഴുവൻ അടയ്ക്കേണ്ട ഉത്തരവാദിത്വം എംപ്ലോയർക്കുണ്ട്. ടി ഡി എസിലെ എല്ലാ സെക്ഷനുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനുകൾ മാത്രമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സെക്ഷൻ 193 അല്ലെങ്കിൽ സെക്ഷൻ 194A. രണ്ടും ഒരേപോലത്തെ നേച്ചറുള്ള, അതായത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട, നിങ്ങളുടെ ബാങ്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിബഞ്ചർ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട ടി ഡി എസ് ആണ് സെക്ഷൻ 193 അല്ലെങ്കിൽ സെക്ഷൻ 194Aയിൽ വരുന്നത്. നിങ്ങൾക്കൊരു ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നാണ് ഇൻട്രസ്റ്റ് ലഭിക്കുന്നതെങ്കിൽ 40,000 രൂപ വരെ നിങ്ങൾക്ക് എക്സെപ്ഷൻ കിട്ടും. 40,000 രൂപ വരെ ടി ഡി എസ് പിടിക്കേണ്ടതായിട്ടില്ല. അതിൽ കൂടുതലാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എങ്കിൽ 10% ടി ഡി എസ് അവിടെ അപ്ലിക്കബിൾ ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞ മൂന്ന് സ്ഥാപനങ്ങളല്ല, മറ്റ് സ്ഥാപനങ്ങളാണ് എന്നുണ്ടെങ്കിൽ 40,000 പകരം 5,000 രൂപയാണ് ലിമിറ്റ് വരുന്നത്. ഉദാഹരണത്തിന് നിങ്ങളൊരു ചിട്ടി കമ്പനിയിലാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷം 5,000 രൂപയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ടി ഡി എസിന്റെ പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആണ്. സെക്ഷൻ 194A അപ്ലിക്കബിൾ ആണ്. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ടി ഡി എസ് ഒഴിവാക്കാനായിട്ടാണ് 15G അല്ലെങ്കിൽ 15H സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട സെക്ഷൻ 193, സെക്ഷൻ 194A ലിമിറ്റ് വരുന്നത് 40,000, 5,000, ടി ഡി എസ് റേറ്റ് 10% ആണ്. സെക്ഷൻ 194C ടി ഡി എസ് ഓൺ കോൺട്രാക്ട് റെസീറ്റ്സ്. കോൺട്രാക്ട് റെസീറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സാധാരണ ബിൽഡിംഗ് കോൺട്രാക്ട് അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ മാത്രമല്ല, എല്ലാ കോൺട്രാക്റ്റുകളും. ഉദാഹരണത്തിന് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കോൺട്രാക്ട്. നമ്മളൊരു ജോലി ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് ആരെങ്കിലും ഒരാൾ ജനറലി ഏൽപ്പിക്കുക, ഒരു കോൺട്രാക്ടിന് ഏൽപ്പിക്കുന്നു എന്ന് പറയുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടി ഡി എസ് ആണ് സെക്ഷൻ 194Cയിൽ വരുന്നത്. ഇതിന്റെ ടി ഡി എസ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്തു തരുന്ന ആള് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ടി ഡി എസ് റേറ്റ് വരുന്നത് 1% ആണ്. അതല്ല അതർ ദാൻ ഇൻഡിവിജ്വൽ, അതായത് കമ്പനിയാണ് അല്ലെങ്കിൽ ഫേം ആണ്, അവരാണ് നിങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ടി ഡി എസിന്റെ റേറ്റ് വരുന്നത് 2% ആണ്. ഉദാഹരണത്തിന് 1,00,000 രൂപീസിന്റെ ഒരു കോൺട്രാക്ട് ആണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ 2,000 രൂപയാണ് നിങ്ങൾക്ക് അവിടെ കമ്പനി അല്ലെങ്കിൽ ഫേം ആണെന്നുണ്ടെങ്കിൽ ടി ഡി എസ് ആയിട്ട് വരുന്നത്. ഒരു ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ 1%, അതായത് 1,000 രൂപീസ് മാത്രമാണ് ടി ഡി എസ് ആയിട്ട് വരുന്നത്. എപ്പോഴാണ് ടി ഡി എസ് പിടിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിംഗിൾ പേയ്മെന്റ് 30,000 കടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ടി ഡി എസ് അപ്ലിക്കബിൾ ആയിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളൊരു AMC കോൺട്രാക്ട്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് 40,000 രൂപീസ് ആണ്, അവിടെ ടി ഡി എസ് അപ്ലിക്കബിൾ ആണ്. ഇനി മറ്റൊരു കാര്യം വരുന്നത് കണ്ടിന്യൂസ് പേയ്മെന്റ് ആണ്. നിങ്ങൾ പലപ്പോഴായിട്ട് പേയ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇങ്ങനെയുള്ള പലപ്പോഴായിട്ടുള്ള പേയ്മെന്റുകൾ 1,00,000 രൂപീ എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ടി ഡി എസ് പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആവും. അപ്പോൾ ടി ഡി എസ് പിടിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഈ ഫണ്ട് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സെക്ഷൻ 194D, സെക്ഷൻ 194G, സെക്ഷൻ 194H ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജ് എന്നുള്ളൊരു കാര്യത്തിൽ വരുന്ന ടി ഡി എസ് ആണ്. ഇതിൽ കമ്മീഷൻ കൊടുക്കുന്ന നേച്ചർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. സെക്ഷൻ 194Dയിൽ വരുന്നത് ഇൻഷുറൻസ് കമ്മീഷനാണ്. സെക്ഷൻ 194Gയിൽ വരുന്നത് ലോട്ടറി ടിക്കറ്റുമേലുള്ള കമ്മീഷനാണ്. സെക്ഷൻ 194Hൽ കമ്മീഷൻ ഓർ ബ്രോക്കറേജ്, ഇത് രണ്ടുമല്ലാത്ത മറ്റ് കമ്മീഷനുകളോ ബ്രോക്കറേജോ ആണ് സെക്ഷൻ 194Hൽ വരുന്നത്. ടി ഡി എസ് റേറ്റ് വരുന്നത് 5%. ഈ മൂന്ന് സെക്ഷനുകളിലും ടി ഡി എസ് റേറ്റ് വരുന്നത് 5% ആണ്. അതിന്റെ ലിമിറ്റും കോമൺ തന്നെയാണ്. 15,000 രൂപീസ് ആണ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ 15,000 രൂപ വരെയാണ് നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കുന്നത് എങ്കിൽ ടി ഡി എസിന്റെ അപ്ലിക്കബിലിറ്റി വരുന്നില്ല. അതല്ല 15,000 രൂപയിൽ കൂടുതലാണ് നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കുന്നതെങ്കിൽ ടി ഡി എസ് ഡിഡക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ സെക്ഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫോർമാറ്റ് ആണ് ITR 4 എന്നുള്ളത്, അതായത് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ. അപ്പോൾ ഈ കമ്മീഷൻ ഇൻകം വരുമാനമായിട്ടുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവർ ITR 3 എന്നുള്ളൊരു ഫോർമാറ്റിൽ വേണം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. ITR 4 പ്രിസംപ്റ്റീവ് ടാക്സേഷൻ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സെക്ഷൻ 194I വാടക വരുമാനവുമായി ബന്ധപ്പെട്ട ടി ഡി എസ് ആണ്. നിങ്ങൾക്ക് ഒരു വർഷം 2,40,000 രൂപയിൽ കൂടുതൽ, അതായത് മന്ത്ലി 20,000 രൂപീസ് ആണ് നിങ്ങൾക്ക് വാടക വരുമാനം ലഭിക്കുന്നതെങ്കിൽ അതിൽ ടി ഡി എസ് അപ്ലിക്കബിൾ ആണ്. 10% ആണ് ടി ഡി എസ് റേറ്റ് വരുന്നത്. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടാണ് വാടക ലഭിക്കുന്നതെങ്കിലാണ് ഈ 10% അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ബിൽഡിങ്ങിന് പകരം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടി ഡി എസ് റേറ്റ് വരുന്നത് 2% മാത്രമാണ്. അടുത്തത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ടി ഡി എസ് ആണ്. സെക്ഷൻ 194IA നമ്മൾ മുൻപ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഒരു റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷന്റെ വാല്യൂ 50,00,000 രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ബൈ ചെയ്യുന്ന ആള് 1% ടി ഡി എസ് കുറച്ചതിന് ശേഷം മാത്രമാണ് സെല്ലർക്ക് പേയ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരു പ്രോപ്പർട്ടി ഡീല് 65,00,000 രൂപയ്ക്കാണ് നടത്തുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 65,000 രൂപ ടി ഡി എസ് കഴിച്ചിട്ടുള്ള തുക 64,35,000 രൂപ മാത്രമാണ് ബയ്യർ സെല്ലർക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയുള്ള 65,000 രൂപ ഗവൺമെന്റിലേക്ക് ടി ഡി എസ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിൽ 26QB എന്നുള്ളൊരു ടി ഡി എസ് ഫോം കൂടി ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. 194IA പ്രകാരം പിടിക്കുന്ന ടി ഡി എസിന്റെ റിട്ടേൺ ഫയലിംഗുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയുള്ളത്, ഇതിൽ ടാൻ നമ്പറിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. മറ്റെല്ലാ സെക്ഷനുകളിലും ടി ഡി എസ് പിടിക്കാനായിട്ട് ടാൻ നമ്പർ ആവശ്യമാണ്. പക്ഷേ 194IA ടി ഡി എസ് പിടിക്കണം എന്നുണ്ടെങ്കിൽ Buyer number, TDS particular form 26QB and formula. This is real estate transactions. Transaction value $50 lakh TDS പിടിച്ചതിന് ശേഷം ബാക്കിയുള്ള തുക മാത്രമാണ് നിങ്ങൾ സെല്ലർക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് സെക്ഷൻ 194J വളരെ കോമൺ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഫീ ഫോർ ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ സർവീസസ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സിനുള്ള ഫീസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിനെ അങ്ങനെയുള്ള പ്രൊഫഷണൽ കൺസൾട്ടൻസി അല്ലെങ്കിൽ ടെക്നിക്കൽ കൺസൾട്ടൻസി ഐടി ഫീൽഡുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കൺസൾട്ടിംഗ് ഫീ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലഭിക്കുന്ന സമയത്ത് വരുന്ന ടിഡിഎസ് ആണ് 194J എന്നുള്ള സെക്ഷനിൽ വരുന്നത് ഇതിൽ 30,000 ആണ് സീലിംഗ് ലിമിറ്റ് വരുന്നത് നിങ്ങളുടെ പേയ്മെന്റ് 30,000 രൂപീസ് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ടിഡിഎസ് അപ്ലിക്കബിൾ ആണ് ടിഡിഎസ് റേറ്റ് വരുന്നത് 10% ആണ് സെക്ഷൻ 194 ഡിവിഡൻഡുമായി ബന്ധപ്പെട്ട് വരുന്ന ടിഡിഎസ് ആണ് 2020 ഏപ്രിൽ 1 മുതലാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് കാരണം അതിനുള്ള മുൻ വർഷങ്ങളിലെല്ലാം ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷേ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഇല്ലാതായതോട് കൂടിയിട്ട് ആരാണോ ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നത് റിസീവിംഗ് എൻഡിൽ അത് ടാക്സബിൾ ആയി ഡിവിഡൻഡുമായി ബന്ധപ്പെട്ട ടിഡിഎസ് ആണ് സെക്ഷൻ 194 വരുന്നത് അതിന് സീലിംഗ് ലിമിറ്റ് വരുന്നത് 5,000 ആണ് നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് 5,000 രൂപയിൽ കൂടുതൽ ഡിവിഡൻഡ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് TDS applicable ആണ് 10% ആണ് TDS applicable ആയിട്ട് വരുന്നത് നിങ്ങൾ ടാക്സ് ബ്രാക്കറ്റിൽ വരുന്നില്ല എങ്കിൽ നിങ്ങൾ 15G അല്ലെങ്കിൽ 15H കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ TDS ഡിഡക്ഷനിൽ നിന്നും കമ്പനി നിങ്ങൾ ഒഴിവാക്കും സെക്ഷൻ 194K മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഡിവിഡൻഡ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 194 കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് ലഭിക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് ഡിവിഡൻഡ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന TDS ആണ് സെക്ഷൻ 194K വരുന്നത് മുൻപത്തെ പോലെ തന്നെ 5,000 ആണ് സീലിംഗ് ലിമിറ്റ് 5,000 രൂപയിൽ കൂടുതൽ ഡിവിഡൻഡ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ 10% TDS അവിടെ അപ്ലിക്കബിൾ ആയിരിക്കും സെക്ഷൻ 194LA കമ്പൽസറി അക്വിസിഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന TDS ആണ് സെക്ഷൻ 194LA വരുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന കോമ്പൻസേഷൻ 2.5 ലക്ഷം രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിലാണ് TDS അപ്ലിക്കബിലിറ്റി വരുന്നത് 10% ആണ് ഇതിൽ TDS ഡിഡക്ട് ചെയ്യുന്നത് സെക്ഷൻ 194N ഇതുവരെ നമ്മൾ പറഞ്ഞ TDSകളെല്ലാം ഒരു വരുമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു TDS ആയിരുന്നു പക്ഷേ സെക്ഷൻ 194N പ്രത്യേകിച്ച് നിങ്ങളുടെ വരുമാനവുമായി ബന്ധമില്ല നിങ്ങളുടെ ഒരു ക്യാഷ് വിഡ്രോവലിന് വരുന്ന TDS ആണ് സെക്ഷൻ 194N പറയുന്നത് നിങ്ങളൊരു ബാങ്കിൽ നിന്ന് 20 ലക്ഷം രൂപയിൽ കൂടുതൽ തുക ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ട് മുൻപത്തെ 3 പ്രീവിയസ് ഇയറുകളിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ 2% TDS അപ്ലിക്കബിൾ ആയിരിക്കും 1 കോടി രൂപ വരെയുള്ള വിഡ്രോവലിനാണ് ഈ 2% TDS വരുന്നത് 1 കോടിക്ക് മുകളിലാണ് നിങ്ങളുടെ ക്യാഷ് വിഡ്രോവൽ വരുന്നതെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള TDS റേറ്റ് 5% ആണ് അപ്പോൾ ഗവൺമെന്റ് ക്യാഷ് വിഡ്രോവലിന് ഒരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട് പല സെക്ഷനുകളിലൂടെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ വന്നിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ 194N എന്ന് പറയുന്നത് അപ്പോൾ പല ആളുകളെ ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 194N പലപ്പോഴും വീട് പണിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് 20 lakhs എബോവ് ക്യാഷ് വിഡ്രോവലുകൾ വരും അല്ലെങ്കിൽ പല ബിസിനസ്സുകാരെയും എഫക്ട് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ ആണ് പല ബിസിനസ്സുകാരും 20 lakhs എബോവ് വിഡ്രോവൽ ഉണ്ടായിരിക്കാം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത പല ആളുകൾക്കും 2% അല്ലെങ്കിൽ 5% TDS ഡിഡക്ഷൻ ഈ സെക്ഷൻ പ്രകാരം വന്നിട്ടുണ്ട് സെക്ഷൻ 195 പേയ്മെന്റ് ടു നോൺ റെസിഡൻസ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് പേയ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നത് നിങ്ങൾ TDS പിടിച്ചിട്ട് മാത്രമാണ് പണം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ മുൻപ് കണ്ട സെക്ഷനുകളിലെല്ലാം നേച്ചർ ഓഫ് പേയ്മെന്റുകൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് സാലറി കമ്മീഷൻ റെന്റ് അങ്ങനെയുള്ള നേച്ചർ ഓഫ് പേയ്മെന്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ സെക്ഷൻ 195 പ്രത്യേകത അങ്ങനെ പ്രത്യേകിച്ച് ഒരു നേച്ചർ ഓഫ് പേയ്മെന്റ് ഇല്ല ഏത് നേച്ചർ ആയാലും സെക്ഷൻ 195 നോൺ റെസിഡന്റ് പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് വരുന്നത് ഉദാഹരണത്തിന് NRI ആയിട്ടുള്ള പല ആളുകൾക്കും NRO ഡെപ്പോസിറ്റ്സിന്റെ ഇൻട്രസ്റ്റിൽ TDS പിടിച്ചിട്ടുണ്ടായിരിക്കാം അത് സെക്ഷൻ 195 പിടിക്കുക NRI ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നുണ്ട് PAS അക്കൗണ്ട് വഴി ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നുണ്ടായിരിക്കാം അവരുടെ എല്ലാം ക്യാപിറ്റൽ ഗെയിനിൽ TDS പിടിക്കുന്നത് 195 NRI ആയിട്ടുള്ള ഒരാൾ ലാൻഡ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബയ്യർ TDS പിടിക്കേണ്ടത് 195 ജനറലി ഇതിന്റെ TDS റേറ്റ് വരുന്നത് 30% ആണ് ലാൻഡ് ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ TDS റേറ്റ് വരുന്നത് 20% ആണ് DTA അപ്ലിക്കബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു റെഡ്യൂസ്ഡ് റേറ്റ് അപ്ലിക്കബിൾ ആവാൻ സാധ്യതയുണ്ട് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് TDSനെ കുറിച്ചാണ് ഇനി എന്താണ് TCS എന്ന് പറയുന്നത് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ടി ഡി എസ് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഒരു വരുമാനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ വരുമാനം തരുന്ന ആള്, ഉദാഹരണത്തിന് സാലറി തരുന്ന ആള് ടി ഡി എസ് പിടിച്ചിട്ട് ബാക്കി എമൗണ്ട് തരുന്നു. സേ 10 lakhs rupees നിങ്ങൾക്ക് തരണം, 1 lakh rupee ടി ഡി എസ് പിടിച്ചിട്ട് 9 lakhs rupees തരുന്നു. അപ്പോൾ ഒരു ഡിഡക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഇനി ടി സി എസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ചെലവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പേയ്മെന്റ് ആണ് ടി സി എസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ 15 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു കാർ വാങ്ങിക്കുകയാണ്. അപ്പോൾ അതിൽ 1% ടി സി എസ് കൂടി നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു വരുമാനമുള്ള ഒരാളാണ്, ചില ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത്തരം ട്രാൻസാക്ഷൻസ് ഒരാൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വരുമാനം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് കുറച്ച് ടാക്സ് കൂടി അടച്ചിടുക എന്നുള്ളൊരു ഇന്റൻഷനിലാണ് ടി സി എസ് വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരാൾ 15 ലക്ഷം രൂപ കൊടുത്ത് ഒരു കാർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 1% ടി സി എസ് കൂടി അദ്ദേഹം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് 15,15,000 രൂപ ഈ കാർ വിൽക്കുന്ന ഡീലർക്ക് അദ്ദേഹം പണം അടച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിന് കാർ ഡെലിവറി കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു വരുമാനവുമല്ല, ചെലവുമായി ബന്ധപ്പെട്ടാണ് ടി സി എസ് വരുന്നത്. അപ്പോൾ ടി സി എസിൽ ഡിഡക്ഷൻ അല്ല വരുന്നത്, അവിടെ അഡീഷൻ ആണ് വരുന്നത്. നമ്മൾ സാലറിയിൽ 10 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാൾ 1 lakh ടി ഡി എസ് കഴിച്ച് 9 ലക്ഷം രൂപ കൊടുക്കുന്നു. അവിടെ ഒരു ഡിഡക്ഷൻ ആണ് വന്നത്. പക്ഷെ ടി സി എസിൽ അങ്ങനെയല്ല, അഡീഷൻ ആണ് വരുന്നത്. 15 ലക്ഷം രൂപ കാറിന് വിലയുള്ള ഒരാള് കാർ വാങ്ങിക്കാനായിട്ട് 15,15,000 രൂപ 1% ടി സി എസ് കൂടി അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ടി സി എസും അഡ്വാൻസ് ടാക്സ് പോലെ തന്നെയാണ് വരുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിലെ ടാക്സ് ലയബിലിറ്റിയുമായിട്ട് നിങ്ങൾക്കത് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ടി ഡി എസ് ടി സി എസുകൾ വഴി സാധിക്കും. പല NRIs ഇതുപോലെ കാർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ടി സി എസ് അടച്ചിട്ടുണ്ടായിരിക്കും. പലപ്പോഴും ഇവിടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് യാതൊരു വരുമാനം അവർക്ക് ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അടച്ച ടി സി എസ് അവർക്ക് റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നതാണ്. പക്ഷെ പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയുകയില്ല. അതുകൊണ്ട് തന്നെ അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് ടി സി എസ് റീഫണ്ടിനെ പറ്റി ചിന്തിക്കാറുമില്ല. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.